இயேசுவின் திருரத்தம், ரத்தம் திருரத்தம், இயேசுவின் திருரத்தம். மானவராசித சுத்திகரணத்தை மகாகுல்தாய சிந்திய சுடுரத்தம், எனிக்காய பிச்சபலியர்ப்பணம், ரத்தார்ப்பணம் ரத்தார்ப்பணம். மானவராசித சுத்திகரணத்தை மகாகுல்தாய சிந்திய சுடுரத்தம், எனிக்காய பிச்சபலியர்ப்பணம், ரத்தார்ப்பணம் ரத்தார்ப்பணம், ரத்தம் திருரத்தம், இயேசுவின் திருரத்தம். ஹிருதயமுறிவில் நின்னும் ஒழுகிய ரத்தத்தில் ஜெனிச்சதானி விசுவாசம், குரிசில் பிடையுமா ஹிருதயமுறிவில் நின்னும் ஒழுகிய ரத்தத்தில் ஜெனிச்சதானி விசுவாசம். ஆயிரம் ஆயிரம் ரத்த சாட்சிகள் தன்னும், சாட்சிகள் தன்னும், சுடு நிலமேகியதானி விசுவாசம். ஆயிரம் ஆயிரம் ரத்த சாட்சிகள் தன்னும், சுடு நிலமேகியதானி விசுவாசம். ரத்தம் திருரத்தம், இயேசுவின் திருரத்தம். പത്രോസിന്റെ ലേഖനത്തിൽ ഒന്ന് പത്രോസ് ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം, അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തുസൂക്ഷിക്കപ്പെടുന്നു. എന്നിട്ട് പറയാൻ വചനം, അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾക്ക് ആ സൂക്ഷിക്കപ്പെടുന്നു. പക്ഷെ പത്രോസിനെ പറയുകയാണ്, അവസാന കാലത്ത് വെളിപ്പെടുത്തുവാനായി തയ്യാറാക്കി വച്ചിരിക്കുന്ന, അവസാന കാലത്ത് വെളിപ്പെടുത്തുവാൻ, അവസാന കാലത്ത് മാത്രം വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം തയ്യാറാക്കി വച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. വാസ്തവത്തിൽ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, അവസാന കാലത്ത് മാത്രം വെളിപ്പെടുന്ന രക്ഷയുണ്ട്. അമേൻ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് എന്തെല്ലാം ഈ കാലം വരെ എന്തെല്ലാം ബൈബിളിലൂടെ സഭയിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ഇതിനതിനപ്പുറത്ത് വേറെ പഠനങ്ങളൊന്നുമില്ല. പക്ഷെ വ്യക്തമായിട്ട് വിശ്വ പത്രോസ് പറയുകയാണ്, അവസാന കാലത്ത് വെളിപ്പെടുത്തുവാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ അവസാന കാലത്ത് മാത്രം വെളിപ്പെടാൻ വേണ്ടി ദൈവം മാറ്റിവെച്ച രക്ഷയുടെ വലിയൊരു രഹസ്യമുണ്ട്. ആ വലിയ രക്ഷയുടെ രഹസ്യത്തിന് വേണ്ടി, അതിൽ ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തുസൂക്ഷിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവർ, ഈ വചനം നമ്മെക്കുറിച്ചുള്ളതാണ്, ഇത് സ്പിരിച്വലിനെ കുറിച്ചുള്ള വചനമാണ്. കാരണം ഈ അവസാന കാലത്ത് ഇന്നലെ വരെ എന്ത് സംഭവിച്ചുവോ, സ്പിഡീസിന്റെ പഠനങ്ങൾ ലോകത്തിൽ വന്ന സമയത്തിന് മുമ്പ് വരെയും എന്തായിരുന്നുവോ, മനുഷ്യയെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ആത്മാക്കളെക്കുറിച്ചുള്ള നമുക്ക് ലഭിച്ച വെളിപ്പെടുത്തൽ പഠനങ്ങൾ, അത് വന്നു കഴിഞ്ഞപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണ്, സകല മരിച്ചവർക്കും രക്ഷയുണ്ട്, എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഈ അഭിഷേകത്തിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് എതിർക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെട്ടു. കാരണം അത് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം സഭയ്ക്കുണ്ടായിരുന്നു, സഭയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു,
അവസാന കാലത്ത് എല്ലാം രക്ഷ പ്രാപിക്കും. പക്ഷെ എങ്ങനെയെന്ന് ആർക്കും അറിവുണ്ടായിരുന്നില്ല. അതെങ്ങനെയെന്നുള്ള അറിവാണ് ഈ അഭിഷേകം വഴി പകരപ്പെട്ടത്. സുവിശേഷ പ്രഘോഷണം വരി മരിച്ചവർ ദൈവത്തിൻ്റെ സ്വരം ശ്രമിച്ച് ദൈവത്തിൻ്റെ വചനം ശ്രമിച്ചുകൊണ്ട് അവർ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. പക്ഷെ അത് മനസ്സിലാക്കാനും ഗ്രഹിക്കുവാനും പലർക്കും കഴിഞ്ഞില്ല, സഭയ്ക്ക് കഴിഞ്ഞില്ല. മനുഷ്യൻ വചനം പ്രസംഗിച്ചാൽ എങ്ങനെയാണ് ആത്മാക്കൾ വചനം കേൾക്കുക? അവരുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. 1997 മരിച്ചവരോടുള്ള സുവിശേഷ പ്രഘോഷണം എന്ന പേരിൽ നമ്മൾ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ വലിയ ചോദ്യമായിരുന്നു. യേശു ക്രിസ്തു നരകത്തിൽ ഇറങ്ങി സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ ഈ നരകത്തിലുള്ള നഷ്ടപ്പെട്ട ആത്മാക്കൾ സുവിശേഷം പ്രസംഗിക്കാൻ നരകത്തിൽ പോകേണ്ടി വരുമോ? പക്ഷെ മനുഷ്യന് ഗ്രഹിക്കാനും കഴിഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 1-ാം വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനമെന്നും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നു. ക്രിസ്തു ഇറങ്ങിച്ചെന്ന നരകത്തിൻ്റെ കവാടങ്ങൾ തകർക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അവിടെ കടന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിന് തടസ്സമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാൻ ഗ്രഹിക്കുവാൻ ഈ ലോകത്തിലെ പണ്ഡിതന്മാർക്കും മനുഷ്യർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എതിർപ്പുകൾ വന്നത്. അതും ഒരു അൽമയൻ പ്രസംഗിക്കുമ്പോൾ, പൗരോത്വമില്ല പദവിയില്ലാത്തൊരു അൽമയൻ പ്രസംഗിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? സഭയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. പക്ഷെ ഇന്നും ഈ 97 ആരംഭിച്ച ഈ ശുശ്രൂഷ, മനുഷ്യരുള്ള സുവിശേഷ പ്രഘോഷണം ഇത്രയേറെ വർഷങ്ങൾ കടന്നുപോയിട്ടും അത് ശക്തിയോടെ അത് മുന്നോട്ട് പോയതല്ലാണ്ട് 1% പോലും കുറവ് സംഭവിച്ചിട്ടില്ല. അവസാന കാലത്ത് രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണത്. മനുഷ്യരുള്ള സുവിശേഷ പ്രഘോഷണം അതിനോട് ദൈവം അയച്ച അഭിഷേകമാണ് സ്പിരിറ്റിസ്ന്ന് അഭിഷേകം. ഹല്ലേലൂയ. ഒരു സമൂഹത്തെ കർത്താവ് വീണ്ടും ജനിപ്പിച്ച് വിശുദ്ധീകരിച്ച് സ്വന്തമാക്കി, തൻ്റെ വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിപ്പിച്ച് സ്വന്തമാക്കി. യോഹന്നാന്റെ സുവിശേഷ 1-ാം അധ്യായത്തിൽ 13-ാം വചനം പറഞ്ഞിരിക്കുന്നു, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നുമല്ല, ദൈവത്തിൽ നിന്നത്രേ. എന്നിട്ട് പറഞ്ഞു, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നും അല്ല, ദൈവത്തിൽ നിന്നത്രേ. ഹല്ലേലൂയ. നമുക്ക് പറയാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ, കാരണം ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചതാണ്. നാം ജഡപ്രകാരം ജനിച്ചവരാണ്, മാതാവിൻ്റെ മാതൃഗർഭത്തിൽ ജഡപ്രകാരം ജനിച്ചവരാണ്. അതുകൊണ്ട് നമ്മളെ പാപവും നമ്മളെ ഭരിച്ചു, അടിമപ്പെടുത്തി. സമയത്തിൻ്റെ തികവിൽ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു, തൻ്റെ വചനം അയച്ചുകൊണ്ട് നമ്മളെ അവിടുന്ന് ജനിപ്പിച്ചു, വചനത്താൽ വീണ്ടും ജനിപ്പിച്ചു. അതാണ് വചനം പറഞ്ഞിരിക്കുന്നത്, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നല്ല, ശാരീരിക അഭിലാഷത്തിൽ നിന്നല്ല, പുരുഷനിശ്ചയിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നത്രേ. നാം ദൈവത്തിൻ്റെ വചനത്താൽ ജനിച്ചവരാ, വീണ്ടും ജനിച്ചവരാ. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചവൻ്റെ മേൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധിപത്യം ഉണ്ടാകണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭരണം ഉണ്ടാകണം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവും നിയന്ത്രണവും ഉണ്ടാകണം. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് റോമ 8:14 തിരുവചനം, ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. എങ്ങനെയാണ് ഒരുവൻ ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണമെങ്കിൽ ഒരുവൻ ദൈവത്തിൻ്റെ വചനത്താൽ നയിക്കപ്പെടണം. അമേൻ. ഹല്ലേലൂയ. ഏത് വ്യക്തിയുടെ ജീവിതത്തിലാണോ ദൈവത്തിൻ്റെ വചനമുള്ളത്, മാംസൻ ധരിക്കപ്പെട്ട വചനം, ഏത് വ്യക്തിയിലാണോ വചനം ജീവിക്കുന്നത്, ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിനെ നയിച്ചുകൊണ്ടിരിക്കും. അവർ ദൈവത്താൽ ജനിച്ചവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരുമാണ്. ഹല്ലേലൂയ. കൊളോസോസ് ലേഖനം 3-ാം അധ്യായം 5-ാം വചനം, കൊളോസോസ് ലേഖനം 3:5, അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗ്ഗത, അശുദ്ധി, മനഃക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാശക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. എന്നിട്ട് പറയാം, അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനഃക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാശക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെയറിയവൻ അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം,
അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്, പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവന് ചെയ്തികളിലൂടെ നിഷ്കാസനം ചെയ്യുവിൻ. പഴയ മനുഷ്യനെ അവന് ചെയ്തികളിലൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ഭൗമികമായിട്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഭൗമികമായി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടേതായി ഒന്നും ഉണ്ടാകാൻ പാടില്ല. അല്ല, ഏതാനും കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, അസന്മാർഗിത, അശുദ്ധി, മനഃക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധനയ, ദ്രവ്യമോഹം വില നശിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നാം സ്വർഗത്തിൻ്റെ പൗരന്മാരാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉറപ്പും ബോധ്യവുമുണ്ടോ? നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്, നിങ്ങൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാണെന്ന് ഉറപ്പും ബോധ്യവുമുണ്ടോ? അപ്പോൾ ഞാൻ സ്വർഗത്തിൻ്റെ പൗരനായിരിക്കെ ഞാൻ സ്വീകരിക്കേണ്ടത് ലോകത്തിൻ്റെതല്ല. ഞാൻ സ്വർഗത്തിൽ നിന്നാണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാണ്. ഫിലിപ്പിയ ലേഖനം 3:20 വചനമാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ പൗരന്മാരായിരിക്കെ അറിവുള്ള നമുക്കുണ്ട്. മാമോദിസാ വഴി നമ്മളെല്ലാം സ്വർഗീയ പൗരന്മാരായിട്ട് മാറിയവരാണ്. നമുക്കിനി ലഭിക്കേണ്ടതെല്ലാം അവിടെ നിന്നാണ് ലഭിക്കേണ്ടത്, ഭൂമിയിൽ നിന്നല്ല. ഈ ഭൂമി നമ്മളെ ഭരിക്കേണ്ടതല്ല, നമ്മളാണ് ഭൂമിയെ ഭരിക്കേണ്ടത്. ഹല്ലേലൂയ. പക്ഷെ നമ്മളെ അടിമപ്പെടുത്തുകയാണ് ഭൂമിയിലുള്ളതെല്ലാം. നിസ്സാരമായിട്ട് നമ്മുടെയൊക്കെ പോക്കറ്റിലുള്ള മൊബൈൽ ഫോൺ എത്ര മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കുള്ള ആൻഡ്രോയിഡ് ഫോൺ, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് എത്രയോ മനുഷ്യ ജീവിതങ്ങളാണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമ്മളായിരിക്കുന്നത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെയാണ്. മണിക്കൂറുകൾ ഉപേക്ഷിക്കാനേ പറ്റുന്നില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കി, എത്രയോ പേരാണ് നശിച്ചു പോവുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹം, ദൈവത്തിന് കൊടുക്കേണ്ട സമയം കർത്താവിന് കൊടുക്കാൻ പറ്റാതെ ഇവ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് കാരണം നമ്മുടെ ഹൃദയം അവിടെ പറ്റിച്ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ് അതുമായിട്ട് ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റുന്ന, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. നമ്മളതിലൊക്കെ എത്രയോ നമ്മൾ ഓടി അകലേണ്ടവരാണ്. അതിനെ പറഞ്ഞിട്ടില്ലേ, ഒന്നും നമ്മൾ അടിവപ്പെടുത്തരുത്, എല്ലാം നിയമാനുസൃതമാണ്. ഇതെല്ലാം ലോകത്ത് നൽകപ്പെട്ടിട്ടുള്ള ശരിയാണ്. TVയോ മൊബൈലോ ഇൻ്റർനെറ്റോ വാട്ടെവർ ഇറ്റ് ഈസ്, ഇതെല്ലാം ഒത്തിരിയേറെ നന്മകൾ ഒരു വശത്തുണ്ട്. പക്ഷെ ഒന്നും നമ്മൾ അടിവപ്പെടുത്താൻ നമ്മൾ സമ്മതിക്കരുത്. ഇതൊന്നും നമ്മൾ ഭരിക്കാൻ പാടില്ല. നമ്മൾ അവരുടെ മേൽ നമുക്ക് ഭരണമുണ്ടാകണം. അമേൻ, ഹല്ലേലൂയ. നീ ഒരു വിളിക്കപ്പെട്ടവനാണ്, നീ ഒരു അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്. കർത്താവ് പറഞ്ഞ വചനം ലൂക്കാ 10:19, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. അമേൻ, ഹല്ലേലൂയ. പക്ഷെ പറയാണ്, ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ. ഇത് നിന്റെ ശത്രു നീ തിരിച്ചറിയണം. മനുഷ്യരാരും ആയിരിക്കണമെന്നില്ല, ഈ ബന്ധനങ്ങളായിരിക്കും. മൊബൈൽ ഫോണും ലാപ്ടോപ്പും വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ആയിരിക്കും നിന്റെ ശത്രുക്കൾ. ഉപേക്ഷിക്കാൻ പറ്റാതെ ദേശം പറയുക, അവയെ നിന്നെ കാൽക്കീഴിലാക്കാൻ സകല പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ എല്ലാ ശക്തികളുടെ മീതെ, ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ. എന്നിട്ട് പറഞ്ഞ് ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, ഒന്നും നിങ്ങളെ അടിമപ്പെടുത്തുകയില്ല, ഒന്നും നിങ്ങളെ ഭരിക്കുകയില്ല. ഹല്ലേലൂയ. തന്നെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. റോമലേഖനം 12:2 കേൾക്കുന്ന വചനമാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. എന്നിട്ട് പറഞ്ഞേ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും നമ്മൾ ലോകത്തിന് അനുരൂപരാകരുത്, ലോകത്തിന് തുല്യരാകരുത്. വി ആർ സെപ്പറേറ്റഡ്, നമ്മൾ മാറ്റപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോകത്തിൽ നിന്ന് ദൈവത്താൽ നമ്മൾ എടുത്ത് മാറ്റപ്പെട്ടവരാണ്. നമ്മൾ ലോകത്തിൻ്റെതല്ല.
നീ ലോകത്തിൻ്റെതല്ല. ഞാൻ ലോകത്തിൻ്റെതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രവൃത്തികളും എൻ്റെ വാക്കുകളും ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ്. അത് അതിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കണം. മറ്റുള്ളവരുടെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും, സ്വന്തം കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, പള്ളിയിലാകട്ടെ, എവിടെയും എപ്പോഴും നീ ക്രിസ്തുവിൻ്റെ പ്രകാശമായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവൻ. മത്തായി 5:14, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കണം. ഹല്ലേലൂയ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി വിളിക്കപ്പെട്ടവരാ. ചുറ്റുപാട് ജീവിക്കുന്ന ആളുകൾ, നമ്മുടെ കുടുംബത്തിലെ കുടുംബങ്ങൾ പക്ഷേ അന്ധകാരം ജീവിക്കുന്നവരായിരിക്കാം. അവരങ്ങനെ ജീവിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് അവർക്കങ്ങനെ ജീവിക്കുമ്പോൾ എനിക്കൊന്നും ജീവിച്ചുകൂടാ. നേവർ, ഒരിക്കലുമില്ല. അവർക്ക് സത്യം അറിയില്ല. നീ സത്യം അറിഞ്ഞവനാ. നീ യേശു രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടവനോ വീണ്ടെടുക്കണോ? നീ ഒരിക്കലും അവരെ അനുകരിക്കരുത്, നോക്കരുത്, ചുറ്റുപാട് നോക്കരുത്. കർത്താവിനെ മുകളിലേക്ക്, എൻ്റെ ദൃഷ്ടികൾ മുകളിലേക്ക് ഉയരട്ടെ, കർത്താവിനെ നോക്കട്ടെ. ജീവിതം അനുഗ്രഹമായിട്ട് മാറും. കാരണം നീ സ്വർഗത്തിൻ്റെ പൗരനാണ്. നിൻ്റെ പൗരത സ്വർഗത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ടത് സ്വർഗീയമായ ആ സംസ്കാരം, ആ കൾച്ചർ നമുക്കുണ്ടാകണം. എന്താ സ്വർഗീയമായ സംസ്കാരം? നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് സകല പ്രവൃത്തികളിലും നീയും പരിശുദ്ധനായിരിക്കണം. 1 Petrus 1:15, നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിൻ്റെ എല്ലാ പ്രവൃത്തികളും നീയും പരിശുദ്ധനായിരിക്കണം. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും ഈ ഭൗമിയോട് ഒന്നും സ്വീകരിക്കാൻ പാടില്ല. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങൾ ഒരിക്കൽ അവയ്ക്ക് അനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പ്ലവയെല്ലാം ദൂരെ എറിയുവിൻ. ഈ ഭൗമികമായിട്ടുള്ള നമ്മൾ കിടക്കുന്നത് കൊണ്ടാണ്. അടുത്തതിനെ പറയുകയാണ്, അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. നമ്മൾ ഉള്ളിൽ തിന്മ കിടക്കുമ്പോൾ, പാപം കിടക്കുമ്പോൾ, അശുദ്ധി കിടക്കുമ്പോൾ, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ക്രോധത്തിന് ഇരയാകുന്നത്, പൊട്ടിത്തെറിച്ചു പോകുന്നത്, കോപിച്ചു പോകുന്നത്. ചില ആൾക്കാർ പറയുമോ അതെന്റെ ബലഹീനതയാണ്. ബലഹീനത അല്ലത്, അവിടെ ഒരു 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 താവളം കിടപ്പുണ്ട്. ദുഷ്ടൻ്റെ താവളം നുള്ളി കിടപ്പുണ്ട്, വിടുതൽ കിട്ടാത്തൊരു മേഖല. അത് കിടക്കുന്ന കാലത്തോളം അവിടെ നിന്ന് വരുന്ന ആ ഇൻഫ്ലുവൻസ്, ആ സ്വാധീനം നിന്നെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. എത്രമാത്രം നീ ശ്രമിച്ചാലൊക്കെ പറ്റുന്നില്ല. അത് പറിച്ചു കളയേണ്ടത്, ആ തിന്മയെ പറിച്ചു കളയേണ്ടത്. നിന്നെക്കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന ശക്തി കണ്ടെത്തണം. എവിടെയാണ്, നീ ഒരു പ്രാർത്ഥന ദൈവമേ, എവിടെയാണ്, എന്താണ് എൻ്റെ കാരണം, എന്തുകൊണ്ട് ഇത്രയും പ്രാർത്ഥിച്ച ദൈവമേ എനിക്ക് വിടുതൽ കിട്ടാത്തതിന് കാരണം, വാട്ട് ഈസ് ദ റൂട്ട്, വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഫോർ ദിസ് പ്രോബ്ലം. അതിന് കാരണം എന്താണ് എൻ്റെ കർത്താവേ? അവിടുന്ന് വെളിപ്പെടുത്തി തരുന്ന, കാണിച്ചു തരും. അതിന് ഉള്ളിൽ കിടക്കുന്ന, അതിന് ഹൃദയത്തിൽ കിടക്കുന്ന തിന്മ, പാപം, കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങളായിരിക്കാം. അത് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, വിടുതൽ പ്രാപിച്ചിട്ടില്ല. അതിൻ്റെ ഫലമായി കിടക്കുന്ന പാമ്പുകൾ തേളോട് കിടപ്പുണ്ട്, ഹൃദയത്തിൽ കിടപ്പുണ്ട്. ജീവജലമെന്നറിയുമ്പോഴും ഈ പാമ്പ് തേളിലൂടെ ഉണർന്ന് പ്രവർത്തിച്ച് ആ ജീവനെ നശിപ്പിച്ച് കളയുകയാണ്, തകർത്ത് കളയുകയാണ്. ഒരു നല്ല ഹൃദയമുണ്ടാകണം പ്രിയപ്പെട്ടവരെ. കണ്ടെത്തണം, ദൈവമേ എൻ്റെ പ്രശ്നങ്ങളുടെ പേര് എവിടെ കിടക്കുന്നു, എൻ്റെ എത്രാമത്തെ വയസ്സിലുള്ള പാപമാണ് ഇന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, സഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ അതെല്ലാം പിഴുതും മാറ്റപ്പെടുക തന്നെ ചെയ്യും. അമേൻ, ഹല്ലേലൂയ. അപ്പോൾ ക്രോധം, ശോഭം, അമർഷം, ദുഷ്ടത, ദൈവദൂഷണം, അറിയാതെങ്കിലും ഉള്ളിൽ വരുന്ന ദൈവത്തിനെതിരായ ചിന്തകൾ, ഒരു ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം സംഭവിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ നോർമൽസ് നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ അറിയാതെങ്കിലും ഉള്ളിൽ ചിന്തിക്കുകയാണ്, കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്, ദൈവത്തിനെതിരെയുള്ള ചിന്ത, അതെല്ലാം തിന്മ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് സംഭവിക്കുകയാണ്. നമ്മുടെ തലമുറയുടെ സ്വാധീനങ്ങളിലൂടെ ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയ വർജിക്കുവിൻ. അശുദ്ധ ഭാഷണം, ശുദ്ധമല്ലാത്ത വാക്കുകൾ ഒരിക്കലും നമ്മുടെ നാവിൽ വരരുത്. അശുദ്ധമായ ഭാഷണം, പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളിലൂടെ നിഷ്കാസനം ചെയ്യുവിൻ. നമ്മൾ സത്യം പറയുന്നവരാണ്. ഒന്നിനു വേണ്ടി ഒരിക്കലും വ്യാജം പറയരുത്, കള്ളം പറയരുത്, സത്യമേ നമ്മൾ പറയാവൂ. പരസ്പരം സ്നേഹിക്കുവിൻ. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളിലൂടെ നിഷ്കാസനം ചെയ്യും, ഉരിച്ചു കളയുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിചായക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതീയനെന്നോ അടിമയെന്നോ സ്വാതന്ത്ര്യമെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരുമാണ്. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിനും. സ്വന്തം കുടുംബത്തോട് കുടുംബാംഗങ്ങളുടെ കരുണ കാണിക്കുക. ആദ്യം നമ്മൾ കുടുംബത്തിലാണ് കരുണ കാണിക്കേണ്ടത്. കുടുംബാംഗങ്ങളോട് നമ്മൾ അവരത്തെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ കുടുംബ ജീവിത പങ്കാളി, പുരുഷ ജീവിത പങ്കാളി എപ്പോഴും വലിയ പ്രാർത്ഥന ഇല്ലാത്ത ആളായിരിക്കാം.
ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് ഗോപിക്കുന്ന സ്വഭാവക്കാരനോ സ്വഭാവക്കാരിയായിരിക്കാം. പക്ഷെ നിങ്ങളോ വിളിക്കപ്പെട്ടു, നിങ്ങൾ ദൈവത്തിൻ്റെ വാത്സല്യ ഭാജനമായിട്ട് വിളിക്കപ്പെട്ടു. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, എൻ്റെ പങ്കാളി അല്ലെ, എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ സഹോദരൻ സഹോദരി, ആ വ്യക്തി ഇന്ന വൈകല്യമുണ്ട്, ഇന്ന കുറവുണ്ട്, അതൊരു രോഗമായി ഒരു ബന്ധനമായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവരോട് സഹതാപം കാണിക്കും. ഒരു വ്യക്തിക്ക് രോഗമാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിൽ നമുക്കൊരു സഹതാപം ഉണ്ടാകും വ്യക്തിയോട്. തിരിച്ചറിയണം, മനസ്സിൻ്റെ തലത്തിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് രോഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ്റെ നോർമൽ അവസ്ഥയല്ലത്. ഒരു രോഗിയോട് കാണിക്കുന്ന ഒരു മനോഭാവം, ഒരു സ്നേഹം, ഒരു സഹിഷ്ണുത നമുക്കവിടെ കാണിക്കാൻ സാധിക്കണം. എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മൾ പൊട്ടിത്തെറിക്കുമ്പോൾ തിരിച്ചും മറുപടി പറയുകയല്ല ചെയ്യേണ്ടത്, പിന്നെയോ എന്ത് ചെയ്യണം? കനത്ത് കൊടുക്കുമോ? എന്താ ചെയ്യേണ്ടത്? നിശബ്ദനാകുന്നു, നിശബ്ദ പാലിക്കുക, ഒന്നും പറയരുത്. കാരണം അവിടെ നിൽക്കുന്നത് പിശാചാണ്. പിശാച് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ തലമുറകൾ ഈ അസ്വസ്ഥപ്പെടുന്ന വ്യക്തികളിൽ കടന്നു വരികയാണ്, പ്രകോപിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനം. എന്തുകൊണ്ടാണ് കുടുംബജീവിതം തകർന്നു പോകുന്നത്? വിവാഹം കഴിച്ച് 6 മാസം 8 മാസം 3 മാസം ഒക്കെ ആകുമ്പോഴേക്കും അങ്ങനെ ഈ ബന്ധം വേണ്ട, ഉപേക്ഷിച്ച് നിന്നുകൊണ്ട് പോകുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ നിൽക്കുന്ന അവിടെ അവരെ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ, കലഹത്തിൻ്റെ ദുരാത്മാക്കൾ അവിടെ അവരെ ആക്രമിക്കുന്നു, നശിപ്പിക്കുന്നു. ഇവിടെ ഇതിനെ നേരിടാനുള്ള ഒരേ ഒരു മാർഗം സത്യം അറിയുന്ന വ്യക്തി നിശബ്ദ പാലിക്കുക എന്നുള്ളതാണ്. ഒന്നും പറയാതെ പ്രകോപനം ഉണ്ടാക്കാതെ നിശബ്ദ പാലിക്കുക, കുറേ നേരത്തെ ചൂടിന് ശേഷം അയാൾ തണുക്കാൻ വിട്ടുകൊടുക്കുക, ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. ആര് നമ്മളോട് കോപിക്കുന്നോ ദേഷ്യപ്പെടുന്നോ ആ നിമിഷം ഹൃദയത്തിൽ ശുദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നന്മ പറഞ്ഞു പറയുന്ന പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന അഭിഷേകത്തെ ശക്തിയിൽ നിങ്ങൾക്ക് തന്നെ ജയിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഇതിങ്ങനെ കുറേ പ്രാവശ്യം സംഭവിച്ചു കഴിയുമ്പോഴേക്കും ആ വ്യക്തിക്ക് തന്നെ തിരിച്ചറിവുണ്ടാകും, ഞാൻ പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ, ദൈവമേ ഞാൻ പാടില്ല, ക്ഷമിക്കണം. പ്രാർത്ഥിക്കാൻ തുടങ്ങും വ്യക്തി. വചനം പറഞ്ഞിട്ടില്ലേ, ഒരു അവിശ്വാസിയായ ഭാര്യയെ മനഃശാന്തരപ്പെടുത്തേണ്ടത് വിശ്വാസിയായ ഭർത്താവാണ്, അവിശ്വാസിയായ ഭർത്താവിനെ മനഃശാന്തരപ്പെടുത്തേണ്ടത് വിശ്വാസിനിയായ ഭാര്യയാണ്. അപ്പോൾ പരസ്പര സ്നേഹവും സഹിഷ്ണുതയും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ കരുണ കാണിക്കാനും ദയവ് കാണിക്കാനും വിനയത്തോടെ ഇടപെടാനും നമുക്ക് സാധിക്കണം. വിനയം, സൗമ്യത, അവക്കളെ അർത്ഥം മനസ്സിലാക്കുക. എത്രയോ വിനയത്തോടെ, എത്രയോ സൗമ്യതയോടെ, എത്രയോ അർത്ഥം പറഞ്ഞ ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഇതെല്ലാം നമുക്കുള്ള ഏറ്റവും വലിയ ആയുധങ്ങളാണ്. ക്ഷമയോടെ, വിനയത്തോടെ, ദയയോടെ, സഹിഷ്ണുതയോടെ, കരുണയോടെ വർദ്ധിക്കുക, എല്ലാവരോടും കരുണ കാണിക്കുക, സ്നേഹമുള്ളവരായിരിക്കുക. ദുഃഖിക്കുന്ന വേദനിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ അടുക്കൽ വരുന്നത്, നമുക്ക് ആ ഒരു സഹിഷ്ണുത മനോഭാവം ഉണ്ടെങ്കിൽ, കാരുണ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ കരുണ കാണിക്കും. ദൈവം നമ്മുടെ തെറ്റുകൾ നമ്മളോട് ക്ഷമിച്ചു കരുണ കാണിച്ച പോലെ നമ്മൾ കരുണ ഇല്ലാണ്ട് നമ്മൾ കരുണ കാണിക്കണം. അങ്ങനെ കരുണ കാണിക്കുമ്പോഴാണ് നമുക്ക് ആത്മാക്കൾ നേടാൻ സാധിക്കുക. നമുക്ക് വിനയം വിധേയത്വം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ വിനയത്തിൽ നമ്മൾ എളിമപ്പെട്ട് നമ്മൾ ശാന്തമായിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് കുടുംബങ്ങൾ നേടാൻ സാധിക്കുക. ഹല്ലേലൂയ. അതല്ലാതെ ഞാനൊരു പ്രാർത്ഥനക്കാരനാണ്, ഞാൻ സൂചന പ്രസംഗിക്കുന്നവനാണ് എന്നുള്ള ഒരു ദാർഷ്ട്യം അറിയാതെ ഉള്ളിൽ നീ ആരാ എന്നെ പഠിപ്പിക്കാൻ? അവിടെ ആ അഹംഭാവത്തിൽ സംസാരിക്കുക, പൊട്ടിത്തെറിക്കുക, കുടുംബത്തെ തകർക്കുക, നശിപ്പിക്കുക, ഒരിക്കലും നേടാൻ സാധിക്കത്തില്ല, ഒരിക്കലും നേടാൻ സാധിക്കത്തില്ല. എത്രമാത്രം നിങ്ങൾ ഈ രീതിയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ആരെയും നേടാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങൾ നശിപ്പിക്കുന്നവരായിട്ട് മാറുകയാണ്. നിങ്ങൾ ചവിട്ടി മെതിച്ച് തകർത്ത് തരിപ്പണമാക്കുകയാണ് നിങ്ങളുടെ തെറ്റായ പ്രവൃത്തികളിലൂടെ. കൈകളും കാലുകളും കെട്ടപ്പെട്ട ഒരുവനെ പോലെ, യേശുവിനെ അവർ ബന്ധിച്ചതുപോലെ, നീ ഒരു ബന്ധനസ്ഥനായിട്ട് നിൽക്കവിടെ. നിനക്കെതിരെ ആക്രോശിക്കുമ്പോൾ, നിനക്കെതിരെ പൊട്ടിത്തെറിക്കുമ്പോൾ, കോപിക്കുമ്പോൾ അതിനെ സമീപിക്കുവാൻ നിന്നെ ശ്രമിക്കു മാത്രമേ ശക്തി ഉണ്ടാകത്തുള്ളൂ. നിന്റെ സ്നേഹത്തിന് മാത്രമേ ശക്തി ഉണ്ടാകത്തുള്ളൂ. അതൊരു വലിയൊരു കുറവയാണ്. അവരുടെ പ്രാർത്ഥിച്ച് നേടിയെടുക്കണം. ദൈവമേ ക്ഷമിക്കുവാനുള്ള ശക്തി, സഹിക്കുവാനുള്ള ശക്തി, സഹിക്കുവാനുള്ള ശക്തി. അത് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. ദൈവം നമുക്ക് നൽകുക. അത് ദൈവ സ്വഭാവങ്ങളാണ്. എന്തൊക്കെയാണത്? ക്ഷമിക്കുവാനുള്ള ശക്തി, സ്നേഹിക്കുവാനുള്ള ശക്തി, സഹിക്കുവാനുള്ള ശക്തി. ക്ഷമിക്കുവാന്, സഹിക്കുവാന്, സ്നേഹിക്കുവാൻ. എന്നിട്ട് പറഞ്ഞ് ക്ഷമിക്കുവാന്, സഹിക്കുവാന്, സ്നേഹിക്കുവാന്. ആദ്യം ക്ഷമിക്കണം, സഹിക്കണം. നമ്മൾ സ്നേഹിക്കണം. ഈ 3 ആയുധങ്ങൾ കൈവശമുണ്ടെങ്കിൽ നമുക്ക് ഏത് ശത്രുവിനെയും ജയിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും 13-ാമത്തെ വചനം, ഒരാൾക്ക് മറ്റൊരാളുടെ പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ചും സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി
എല്ലാവരെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ ഹൃദയ നിർഭരായിരിക്കുവാനും പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും ഹൃദയ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമർത്ഥമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവ് യേശു വഴി പിതാവ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. അമേൻ. എഴുന്നേറ്റിരിക്കാം. നമുക്ക് ആദ്യത്തിൽ നമുക്ക് കേട്ട വചനം ഇതായിരുന്നു. അവസാന 1 പത്രോസ് 1:5 വചനം, അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തുസൂക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ദൈവം പ്രത്യേകമായിട്ട് നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മുടെ വിശ്വാസം കൊണ്ട് ദൈവം നമ്മളെ സംരക്ഷിച്ച് കാത്തുസൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കാരണം നമ്മൾ അവിടുത്തെ മുമ്പിൽ വലിയ വിലയുള്ളവരാണ്. ഞാൻ പറയും, ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന വിശ്വസ്തമായിട്ട് നിൽക്കുന്ന ഓരോ സ്പിനിസ് കാരണം സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നിധികളാണ് സ്വർഗത്തിന്. സ്വർഗത്തിന് സമ്പത്താണ് അവർ. നിങ്ങൾ കാത്തുസൂക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഉറച്ചു നിൽക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ പതറിപ്പോവുകയല്ല ചെയ്യേണ്ടത്. നമുക്കെതിരെ കാറ്റും കോളും എല്ലാം ഉണ്ടാകും. നാം യുദ്ധം ചെയ്യുന്നത് സാത്താനെതിരെയായിട്ട് മനുഷ്യർക്കെതിരെ അല്ല. നമ്മുടെ വിശ്വാസം പരീക്ഷയോട് വീണ്ടും പത്രോസ് അടുത്ത വചനം പറഞ്ഞിട്ടുണ്ട്, 8-ാമത്തെ വചനം, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. നമ്മൾ പരീക്ഷിക്കപ്പെടണം. നമുക്ക് അഗ്നിശോധന ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷകളിൽ നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ നമ്മൾ വിജയം ഭരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം 10 മടങ്ങായിട്ട് ഉയരുകയും വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ആ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്, കർത്താവ് എങ്ങനെ ഇടപെടും എൻ്റെ ജീവിതത്തിൽ. എത്രയോ മനോഹരമായിട്ട് ദൈവം ക്രമീകരിച്ചു വന്നു. എത്ര മനോഹരമായിട്ട് കർത്താവ് ശത്രുവിനെ ദൂരെ എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ദാഹം ഉണ്ടാവുകയുമാണ്. ഇവിടെ ഒരു വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ട കർത്താവ് ദൈവത്തിൽ. കാരണം വചനം പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ. കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്. നമ്മൾ കർത്താവ് ദൈവമായുള്ള ജനതയാണ്. സ്പിഡൻസിസ് ജീവിക്കാൻ ദൈവത്തെ നമ്മൾ അറിയുന്നു, അനുഭവിക്കുന്നു. അത് നിങ്ങളുടെ എല്ലാ ജീവിതം സ്വന്തമാക്കി നിങ്ങൾ സ്വായത്തമാക്കി എടുക്കണം. ഏത് പ്രശ്നം വരുമ്പോഴും കർത്താവിനെ മുറുകെ പിടിക്കുക. അവിടുത്തെ പാദങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ ശക്തിയുമായവനെ, എനിക്ക് അങ്ങനെ മാത്രമേ വിടുതലുള്ളൂ, രക്ഷയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ അവിടുത്തെ മുറുകെ പിടിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ആ വലിയ വിശ്വാസം ഒരു നിധി പോലെ നിങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. പരീക്ഷകൾ വരുമ്പോൾ, ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ ഒരിക്കലും തോറ്റുപോകേണ്ടവരല്ല നമ്മൾ. നമുക്ക് പരീക്ഷ വേണം, ശോധനകൾ വേണം, വേദനകൾ വേണം, സഹനങ്ങൾ ഉണ്ടാകണം. അവിടെ മാത്രമേ ജയിക്കാൻ സാധിക്കത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു, അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിശ്വാസം അത് ആ സ്വർണത്തെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ്. ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.